നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ലേറ്റ് ന്യൂസിലേക്ക് വിശദമായി. താൽക്കാലിക വി സി നിയമനത്തിൽ സർക്കാരിന് തിരിച്ചടി. സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സി നിയമനം ചോദ്യം ചെയ്തുള്ള സർക്കാർ ഹർജി ഹൈക്കോടതി തള്ളി. ഗവർണറുടെ നടപടി തെറ്റെന്ന് പറയാൻ കഴിയില്ലെന്ന ഉത്തരവിൽ ഹൈക്കോടതി വ്യക്തമാക്കി. എത്രയും പെട്ടെന്ന് സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് വി സി നിയമനം നടത്താനും കോടതി ഉത്തരവിട്ടു. അതുവരെ ഡോക്ടർ സിസ തോമസിന് താൽക്കാലിക വി സിയായി തുടരാം. സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ സിംഗിൾ ബെഞ്ചാണ് സർക്കാരിന്റെ ഹർജി തള്ളി ഉത്തരവിട്ടത്. ചാൻസലറുടെ നടപടിയിൽ തെറ്റൊന്നും കാണുന്നില്ലെന്ന് വ്യക്തമാക്കിയ കോടതി വി സിയായി സർക്കാർ നിർദ്ദേശിച്ചവർക്ക് നിർദ്ദിഷ്ട യോഗ്യത ഉണ്ടായിരുന്നില്ലെന്ന് നിരീക്ഷിച്ചു. കെ ടി യു താൽക്കാലിക വി സിയായി സിസ തോമസിനെ തുടരാം. ഡോക്ടർ സിസ തോമസിന്റെ യോഗ്യതയിൽ തർക്കമില്ല. എന്നാൽ കെ ടി യുവിൽ സ്ഥിരം വി സി നിയമനം ഉടൻ നടത്തണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. രണ്ടോ മൂന്നോ മാസത്തിനകം സ്ഥിരം വി സി വേണമെന്നാണ് ഉത്തരവ്. അതേസമയം സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്ത ഡിജിറ്റൽ സർവകലാശാല വി സിമാരുടെയും ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും പേരുകൾ ചാൻസലർ തള്ളിയത് ശരിയായ നടപടിയാണെന്ന് കോടതി വ്യക്തമാക്കി. കെ ടി യു സർവകലാശാലയിൽ വൈസ് ചാൻസലർ പദവി ഒഴിഞ്ഞുകിടുന്നത് ചാൻസലർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനോട് 10 വർഷത്തിനകം യോഗ്യതയുള്ളവരുടെ പട്ടിക ഗവർണർ തേടിയിരുന്നതായും കോടതി ചൂണ്ടിക്കാട്ടി. 24 കൊച്ചി. ഗവർണർക്കെതിരെ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകുന്നു എന്നാരോപിച്ചാണ് ഹർജി. ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ഹർജിയിൽ ആവശ്യം. സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ഭരണഘടനാ ഭേദഗതിക്ക് ശുപാർശ ചെയ്യുന്നതാണ് സർക്കാരിയ കമ്മീഷൻ റിപ്പോർട്ട്. വിഴിഞ്ഞം തുറമുഖ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകുന്ന ലത്തീൻ അതിരൂപതയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രിമാർ. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സമരവുമായി മുന്നോട്ടു പോകുന്നതും സ്പർദ്ധ വളർത്തുന്നതും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. പദ്ധതിക്ക് തറക്കല്ലിട്ടപ്പോൾ സദ്യയും കഴിച്ചുപോയവർ ഇപ്പോൾ നിലപാട് മാറ്റിയതിനു പിന്നിൽ മറ്റ് താൽപര്യങ്ങളാണെന്ന് ഫിഷറീസ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആരോപിച്ചു. വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ സാങ്കേതിക വശങ്ങൾ വിശദീകരിക്കാൻ നിർമ്മാണ കമ്പനിയായ വിസിലും തുറമുഖ വകുപ്പും ചേർന്ന് സംഘടിപ്പിച്ച സെമിനാറിലാണ് മന്ത്രിമാർ വിഴിഞ്ഞം സമരത്തിന് നേതൃത്വം നൽകുന്ന ലത്തീൻ അതിരൂപതയ്ക്കെതിരെ തിരിഞ്ഞത്. ആശങ്കകൾക്ക് നേരെ സർക്കാർ കണ്ണടക്കില്ലെന്നും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് പദ്ധതിയുമായി മുന്നോട്ട് പോകണമെന്നും സെമിനാറിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു. എന്നാൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും സ്പർദ്ധ വളർത്തുന്നതും ശരിയല്ല. വിഴിഞ്ഞം പദ്ധതി നിർത്തിവെക്കണമെന്ന ആവശ്യം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചുണ്ടിനും കപ്പിനുമിടയിൽ എന്ന നിലയിൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം വരുന്നതിൻ്റെ ഉദ്ദേശം എന്താ? അതുകൊണ്ടെന്താ ഗുണമുണ്ടാവുക? ഈ തെറ്റിദ്ധരിപ്പിച്ച ആളുകളെ കൊണ്ടുപോകുന്ന തരത്തിലേക്കുള്ള ഒരു സമീപനം, അത് കേരളത്തിന് നല്ലതല്ല, അവർ ജീവിക്കുന്ന പ്രദേശത്തിന് നല്ലതല്ല, നാടിന് നല്ലതല്ല, നാടിന്റെ പുരോഗതിക്ക് നല്ലതല്ല. സമരക്കാരോട് ഇതുവരെയും സ്നേഹത്തിന്റെയും സാന്ത്വനത്തിന്റെയും ഭാഷയിലാണ് സർക്കാർ സംസാരിച്ചതെന്ന ഫിഷറീസ് മന്ത്രി വി അബ്ദുറഹ്മാൻ. സമരക്കാർക്ക് മുന്നിൽ താരുന്നതിന് പരിധിയുണ്ടെന്നും കോടതി വിധി നടപ്പാക്കാൻ നിമിഷനേരം മതിയെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. തറക്കലിടുമ്പോൾ അവിടെ വന്ന് സദ്യയും മുണ്ടുപോയവർ നാളെ ഇത് മാറ്റി വെക്കണം എന്ന് പറയുന്നില്ല, ആവശ്യത്തിനുള്ളിൽ മറ്റു വരുന്നത്. ഇതിലും വലിയ തടസ്സങ്ങൾ നമ്മൾ നീക്കിയിട്ടുണ്ട്. ഇതൊക്കെ നടപ്പിലാക്കുമ്പോഴും സാന്ത്വനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഭാഷ നമ്മൾ സംസാരിക്കാറുണ്ട്. ഒരു ഗവൺമെന്റിന് താഴാവുന്നതിൻ്റെ പരിധിയുണ്ട്. വിഴിഞ്ഞം തുറമുഖം അദാനിയുടേതാണെന്ന പ്രചരണം ശരിയല്ലെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. ഈ പോർട്ടിനെ അദാനി പോർട്ട് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇതൊരിക്കലും അദാനി പോർട്ടല്ല, ഇത് കേരള ഗവൺമെന്റിന്റെ പോർട്ട് ആണ് എന്നതാണ് യാഥാർത്ഥ്യം. അദാനി കമ്പനി നാം തിരഞ്ഞെടുത്ത നിർമ്മാതാക്കളും നിശ്ചിത കാലത്തേക്കുള്ള നടത്തിപ്പുകാരും മാത്രമാണ്. ക്ഷണമുണ്ടായിരുന്നുവെങ്കിലും സെമിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തില്ല. തൊണ്ടവേദനയായതുകൊണ്ടാണ് മുഖ്യമന്ത്രി പങ്കെടുക്കാത്തതെന്ന് തുറമുഖ വകുപ്പ് സെക്രട്ടറി ചടങ്ങിൽ അറിയിച്ചു. 24 തിരുവനന്തപുരം. വിഴിഞ്ഞം സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്കും ജാഗ്രതാ നിർദ്ദേശം. കലാപസമാന സാഹചര്യങ്ങൾ നേരിടാൻ സജ്ജരാകണം എന്നാണ് മുന്നറിയിപ്പ്. വിഴിഞ്ഞത്തെ ക്രമസമാധാന പാലനത്തിന് പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു. തിരുവനന്തപുരം റേഞ്ച് DIG R നിശാന്തിനിയാണ് സ്പെഷ്യൽ ഓഫീസർ. വിഴിഞ്ഞത്ത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെങ്കിലും ചില ക്രമസമാധാന പ്രശ്നങ്ങൾ പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നാൽ പ്രകോപനമുണ്ടാകാനും പ്രതിഷേധം സംസ്ഥാനമാകെ വ്യാപിക്കാനും സാധ്യതയുണ്ട്. തീരദേശ മേഖലകളിലെ സംഘർഷ സാധ്യത വ്യക്തമാക്കി രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ടും നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. സംസ്ഥാനത്തെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും അടിയന്തര സാഹചര്യം നേരിടാൻ സജ്ജരാകണം. കലാപസമാന സാഹചര്യം നേരിടാനുള്ള ഉപകരണങ്ങളടക്കം എല്ലാ ഒരുക്കങ്ങളും ഉണ്ടാകണം. അടുത്ത 2 ആഴ്ചത്തേക്കാണ് ജാഗ്രത. തീരദേശ പോലീസ് സ്റ്റേഷനുകളിൽ കൂടുതൽ ശ്രദ്ധയും പോലീസ് വിന്യാസവും വേണം. സ്പെഷ്യൽ ബ്രാഞ്ച് യൂണിറ്റുകൾ പരമാവധി വിവരങ്ങൾ ശേഖരിച്ച് അറിയിക്കണമെന്നും ADGP മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിഴിഞ്ഞത്തെ ക്രമസമാധാന പാലനത്തിനായി തിരുവനന്തപുരം റേഞ്ച് DIG R നിശാന്തിനിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു.
DCP അജിത് കുമാർ, ക്രൈംബ്രാഞ്ച് SP മധുസൂദനൻ, SP ബൈജു എന്നിവർ സംഘത്തിലുണ്ട്. സംഘർഷവുമായി ബന്ധപ്പെട്ട കേസുകളിലെ അന്വേഷണ മേൽനോട്ടവും പ്രത്യേക സംഘം നടത്തും. അതേസമയം ഓഖി ദുരന്ത വാർഷിക ദിനത്തോടനുബന്ധിച്ച് ലത്തിൻ അതിരൂപത ഇന്ന് വഞ്ചനാ ദിനം ആചരിക്കുകയാണ്. ഇന്ന് അതിരൂപതയ്ക്ക് കീഴിലെ വീടുകളിൽ ഓഖി ദുരന്തത്തിൽ മരിച്ചവരുടെ ഓർമ്മയ്ക്കായി മെഴുകുതിരികൾ കത്തിക്കും. 24 തിരുവനന്തപുരം. ചുരുളഴിയുന്ന സത്യം. തിരുവനന്തപുരം പൂവച്ചൽ തിരോധാന കേസിൽ നിർണായക വഴിത്തിരിവ്. 11 വർഷം മുൻപ് കാണാതായ ദിവ്യയെയും 1.5 വയസ്സുകാരി മകളെയും ഭർത്താവ് കൊലപ്പെടുത്തിയതാണെന്ന് പോലീസ്. വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി തമിഴ്നാട്ടിലെത്തിച്ച് കൊലപ്പെടുത്തിയെന്നും മൃതദേഹം കടലിൽ ഉപേക്ഷിച്ചു എന്നുമാണ് പോലീസിന്റെ നിഗമനം. 2011 ഓഗസ്റ്റ് 11 ഭർത്താവ് മാഹീൻ ദിവ്യയും 1.5 വയസ്സുള്ള മകൾ ഗൗരിയെയും ഊരുട്ടമ്പലത്തെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. വേളാങ്കണ്ണിയിലേക്ക് പോകുന്നുവെന്നായിരുന്നു മാഹീൻ ദിവ്യയുടെ മാതാപിതാക്കളോട് പറഞ്ഞിരുന്നത്. എന്നാൽ ദിവ്യ പിന്നെ മടങ്ങിയെത്തിയില്ല. സംസ്ഥാനത്തെ തിരോധാന കേസുകൾ അടിയന്തരമായി അന്വേഷിക്കണമെന്ന പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പൂവച്ചൽ തിരോധാനം അന്വേഷിക്കാൻ 15 പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് ദിവ്യയും മകളും കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരിച്ചത്. ഭർത്താവ് മാഹീൻ ഇവരെ തമിഴ്നാട്ടിലെത്തിച്ച് കൊലപ്പെടുത്തി. ശേഷം മൃതദേഹം കടലിൽ ഉപേക്ഷിച്ചെന്നും പോലീസ് കണ്ടെത്തി. മാഹീനെയും ഇയാളുടെ ആദ്യ ഭാര്യ റുക്കിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇവർക്ക് സഹായം ചെയ്തുവെന്ന് സംശയിക്കുന്ന മറ്റു രണ്ടുപേരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. അതേസമയം മകൾ തിരികെ വരുമെന്നായിരുന്നു പ്രതീക്ഷയെന്ന് അമ്മ രാധ പ്രതികരിച്ചു. എനിക്ക് അവളെ ഒന്നും വേണ്ട, എനിക്ക് അവളോട് സംസാരിക്കാനുണ്ട്. ഞാൻ മരിച്ചു പോയാലും അതുകൊണ്ടാണ് അവളെ ഞാൻ തിരക്കുന്നത്. മാഹീന് പരമാവധി ശിക്ഷ ഉറപ്പാക്കണമെന്ന് സഹോദരി ശരണ്യ 24 പറഞ്ഞു. ഞങ്ങൾക്കിതേ പറ്റി അറിയില്ല സാർ, അവന് വെറുതെ വിടാനും പാടില്ലെങ്കിൽ ഞങ്ങൾ ഇത്രയും വർഷം എന്നെങ്കിലും തിരിച്ചു വരുന്നൊരു പ്രതീക്ഷ മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ദിവ്യയും മകളും കൊല്ലപ്പെട്ട കാലയളവിൽ തമിഴ്നാട്ടിലെ തീരദേശത്തടിഞ്ഞ മൃതദേഹങ്ങളുടെ വിവരശേഖരണം പോലീസ് നടത്തുന്നുണ്ട്. ആദ്യ ഭാര്യയുണ്ടെന്ന കാര്യം മറച്ചുവെച്ച് ദിവ്യയെ പ്രേമിച്ചാണ് മാഹീൻ വിവാഹം കഴിച്ചത്. ശേഷം വിദേശത്ത് പോയി ഇയാൾ മടങ്ങിയെത്തിയാണ് കൊലപാതകം നടത്തിയത്. ലോക്കൽ പോലീസിന്റെ അന്വേഷണം നടക്കവേ ഇയാൾ വീണ്ടും വിദേശത്തേക്ക് കടന്നിരുന്നു. ഒടുവിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നുവെന്ന് തോന്നിയപ്പോഴാണ് തിരികെ നാട്ടിലെത്തിയത്. പിന്നീട് വർഷങ്ങളായി പോലീസിനെ കബളിപ്പിച്ച് കഴിയുകയായിരുന്നു. ഷാരോൺ കൊലപാതക കേസിൽ നിർണായക വഴിത്തിരിവുണ്ടാക്കിയ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP KJ ജോൺസൺ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഈ കേസിലും വഴിത്തിരിവുണ്ടാക്കിയത്. തിരോധാനമായി കേരള പോലീസിന്റെ റെക്കോർഡ്സിൽ ഒതുങ്ങേണ്ട ഒരു കേസ്. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം ഫലം കണ്ടു. മൃതദേഹമില്ല, സാഹചര്യ തെളിവുകളോ ശാസ്ത്രീയ തെളിവുകളോ ഇല്ല. പോലീസിന്റെ തുടർ നീക്കങ്ങൾ നിർണായകമാകും. ഷെഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. യുവതിയുടെ പരാതിയിൽ CIക്കെതിരെ പീഡനത്തിന് കേസെടുത്തു. കൊച്ചി കൺട്രോൾ റൂം ഇൻസ്പെക്ടർ സൈജു AV നെടുമങ്ങാട് പോലീസ് FIR രജിസ്റ്റർ. നെടുമങ്ങാട് സ്വദേശിനിയായ യുവതിയാണ് പരാതി നൽകിയത്. ഇയാൾക്കെതിരെ 2 മുൻപ് മലയൻകീഴ് സ്വദേശിയായ ഡോക്ടർ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിനും കേസുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് സൈജുവിനെ കൊച്ചിയിലേക്ക് സ്ഥലം മാറ്റിയത്. ഗുജറാത്തിൽ ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം അവസാനിച്ചു. സൂറത്ത്, സൌരാഷ്ട്ര മേഖലകളടക്കം 89 സീറ്റുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. മോദിയെ രാവണനോട് താരതമ്യം ചെയ്ത മല്ലികാർജ്ജുൻ ഖർഗെയുടെ പരാമർശം അവസാന ദിവസം BJP മുഖ്യ പ്രചാരണ വിഷയമാക്കി. മോർബി, സൂറത്ത്, ഗിർ സോംനാഥ്, കച്ച്, രാജ്കോട്ട്, ജാംനഗർ, പോർബന്തർ എന്നീ നിർണായക മേഖലകളിലാണ് December 1 വോട്ടെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ 788 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 54 സീറ്റുകളുള്ള സൗരാഷ്ട്ര കച്ച് മേഖലകളിൽ 30 സീറ്റ് നേടി കഴിഞ്ഞ തവണ കോൺഗ്രസ് മുൻതൂക്കം നേടിയിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാനത്തെ ശക്തി കേന്ദ്രമാണ് സൂറത്ത്. BJP സർക്കാരിനെതിരെ അടിത്തട്ടിൽ ഇത്തവണ ഭരണവിരുദ്ധ തരംഗം ഇളക്കിവിടാൻ ഇരു പാർട്ടികൾക്കും കഴിഞ്ഞിട്ടുണ്ട്. പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാവണനോട് ഉപമിച്ച മല്ലികാർജ്ജുൻ ഖാർഗെ നടത്തിയ പ്രസംഗം BJP മുഖ്യ പ്രചരണ വിഷയമാക്കി. ഗുജറാത്തിന്റെ സ്വാഭിമാനത്തെ ചോദ്യം ചെയ്ത കോൺഗ്രസിനോട് ജനങ്ങൾ വോട്ടിലൂടെ പ്രതികാരം ചെയ്യണമെന്ന് BJP ആഹ്വാനം ചെയ്തു. അതേസമയം ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ 2002 കലാപത്തെക്കുറിച്ചുള്ള പരാമർശമാണ് കോൺഗ്രസ് അവസാനഘട്ടത്തിൽ പ്രചരണമാക്കിയത്. 3 പാർട്ടികളുടെയും പ്രമുഖ നേതാക്കൾ അവസാന ദിവസത്തെ പ്രചരണത്തിലും സംസ്ഥാനത്ത് സജീവമായി. സമീപകാലത്ത് ഗുജറാത്ത് കണ്ട ഏറ്റവും വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണത്തേത്. സർവേ ഫലങ്ങൾ ഒന്നടക്കം തന്നെ BJPക്ക് മുൻതൂക്കം നൽകുമ്പോഴും ത്രികോണ മത്സരമാണ് കാര്യങ്ങൾ പ്രവചനാതീതമാക്കുന്നത്. ബൽറാം നെടുങ്ങാടി, 24. രാജസ്ഥാൻ വിഷയത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ സമീപനങ്ങളിൽ അതൃപ്തിയുമായി മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. സച്ചിൻ പൈലറ്റിന് അനുകൂലമായ നീക്കമുണ്ടായാൽ ശക്തമായി നേരിടുമെന്ന സൂചന നൽകുകയാണ് ഗെഹ്ലോട്ട് ക്യാമ്പ്. ദേശീയ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നതാണ് രാജസ്ഥാൻ കോൺഗ്രസിലെ ഭിന്നത. മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിന്റെ പരസ്യ പ്രസ്താവനയിൽ
കേന്ദ്ര നേതൃത്വം താക്കീത് നൽകിയെങ്കിലും പൈലറ്റിനെതിരായ നിലപാട് ആവർത്തിക്കുകയാണ് ഗലോട്ട് ക്യാമ്പ്. സച്ചിൻ പൈലറ്റിനെ പിന്താങ്ങുന്നുവെന്ന സൂചന നൽകുന്ന ഹൈക്കമാൻഡിന്റെ പ്രതികരണങ്ങളാണ് ഗലോട്ട് വിഭാഗത്തെ ചൊടിപ്പിച്ചത്. അത്തരം നീക്കങ്ങളെ ശക്തമായി നേരിടുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഗലോട്ട് ക്യാമ്പ്. തർക്കം രൂക്ഷമായി നിലനിൽക്കുന്നതിനിടെ രാജസ്ഥാനിലെത്തിയ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ MLA മാരുമായി കൂടിക്കാഴ്ച നടത്തി അനുരഞ്ജന ശ്രമം നടത്തും. സച്ചിൻ പൈലറ്റിനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ഭാരത് ജോഡോ യാത്ര തടയുമെന്നറിയിച്ച ഗുർജർ നേതാക്കളുമായി കെ സി വേണുഗോപാൽ ചർച്ച നടത്തിയേക്കും. തർക്കം ഭാരത് ജോഡോ യാത്രയെ ബാധിക്കരുതെന്നാണ് മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനും സച്ചിൻ പൈലറ്റിനും ദേശീയ നേതൃത്വം നൽകിയ നിർദ്ദേശം. 24 ഡൽഹി. ശബരി വെളിച്ചെണ്ണയിൽ മിനറൽ ഓയിൽ സാന്നിധ്യം കണ്ടെത്തിയ സംഭവത്തിൽ നടപടിയുമായി സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വിൽപ്പനശാലകളിൽ നിന്നും ഡിപ്പോകളിൽ നിന്നും അതേ ബാച്ച് വെളിച്ചെണ്ണ തിരിച്ചെടുക്കാൻ നിർദ്ദേശം നൽകി. 24 ബാറ്റ്. സപ്ലൈകോയുടെ മൂന്നാർ ഡിപ്പോയിൽ റോയൽ എഡിബിൾ കമ്പനി വിതരണം ചെയ്ത ശബരി വെളിച്ചെണ്ണയിലാണ് മിനറൽ ഓയിലിന്റെയും മാലിന്യത്തിന്റെയും സാന്നിധ്യം കണ്ടെത്തിയത്. ഇതേ ബാച്ചിൽപ്പെട്ട ശബരി വെളിച്ചെണ്ണ എല്ലാ വിൽപ്പനശാലകളിൽ നിന്നും ഡിപ്പോകളിൽ നിന്നും തിരിച്ചെടുക്കുന്നതിനാണ് സപ്ലൈകോ നിർദ്ദേശം നൽകിയത്. വെളിച്ചെണ്ണ വിതരണം ചെയ്ത റോയൽ എഡിബിൾ കമ്പനിക്ക് കാരണം കാണിക്കൽ നോട്ടീസും സപ്ലൈകോ നൽകി. കമ്പനിക്ക് നൽകിയ പർച്ചേസ് ഓർഡറിന്മേലുള്ള വിതരണം ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ നിർത്തിവച്ചിട്ടുണ്ട്. സ്റ്റോക്കിൽ അവശേഷിക്കുന്ന എല്ലാ ബാച്ചിലും പെട്ട സാമ്പിളുകളും അടിയന്തരമായി ഗുണനിലവാര പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിന് എല്ലാ ഡിപ്പോ മാനേജർമാർക്കും നിർദ്ദേശം നൽകി. കാരണം കാണിക്കൽ നോട്ടീസിന് നൽകുന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ കരിമ്പട്ടികയിൽ പെടുത്തുന്നതടക്കമുള്ള തുടർ നടപടി സ്വീകരിക്കുമെന്ന് സപ്ലൈകോ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ സഞ്ജീവ് പട്ജോഷി അറിയിച്ചു. ഈ മാസം 25 കോന്നിയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള CFRD ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ആരോഗ്യത്തിന് ഹാനികരമായ പദാർത്ഥങ്ങൾ ശബരി വെളിച്ചെണ്ണയിൽ കണ്ടെത്തിയത്. MG പ്രതീഷ്, 24 തിരുവനന്തപുരം. കശ്മീർ ഫയൽ സിനിമ സംബന്ധിച്ച് വിവാദത്തിൽ ഖേദം പ്രകടിപ്പിച്ച് ഇസ്രായേൽ. IFFI ജൂറി ചെയർമാൻ നാദോ ലാപ്പിന്റെ നിലപാട് ഇസ്രായേലിന്റെ അഭിപ്രായമല്ലെന്നും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും ഇസ്രായേൽ സ്ഥാനപതി വ്യക്തമാക്കി. അതേസമയം വിഷയത്തിൽ ഗോവയിലും ഡൽഹിയിലും നാദോ ലാപ്പിനെതിരെ BJP പരാതി നൽകി. ദി കശ്മീർ ഫയൽസ് എന്ന സിനിമ അന്താരാഷ്ട്ര ചലച്ചിത്രമേള ജൂറിയെ ഞെട്ടിച്ചെന്നും അസ്വസ്ഥരാക്കിയെന്നുമായിരുന്നു ജൂറി ചെയർമാൻ നാദബ് ലാപ്പിഡിന്റെ നിലപാട്. ഇക്കാര്യം സമാപന ചടങ്ങിൽ നാദബ് ലാബിഡ് തുറന്നു പറഞ്ഞതോടെ അത് വലിയ വിവാദമായി. കേന്ദ്രമന്ത്രി അനുരാഗ് താക്കൂർ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പങ്കെടുത്ത ചടങ്ങിലായിരുന്നു പരസ്യ വിമർശനം. വിവിധ സംഘടനകളും BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളും രംഗത്തെത്തിയതോടെ ഇസ്രായേൽ ഔദ്യോഗികമായി പ്രതികരിച്ചു. ചരിത്ര സംഭവങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് മുമ്പ് സംസാരിക്കുന്നത് വിവേകശൂന്യവും ധാർഷ്ട്യവുമാണെന്ന് ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ നയോർ ഗിലോൺ വ്യക്തമാക്കി. ദ കശ്മീർ ഫയൽസിലൂടെ പ്രേക്ഷകർക്ക് കാണിച്ചു തരുന്നത് ഇന്ത്യയിലെ ഒരു തുറന്ന മുറിവാണ്. ഈ സംഭവങ്ങൾ നേരിട്ട് കാണുകയും അനുഭവിക്കുകയും ചെയ്ത പലരും ഇപ്പോഴും നമുക്ക് ചുറ്റുമുണ്ടെന്നും അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. മറുവശത്ത് നാദബ് ലാബിഡിനെതിരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘപരിവാർ സംഘടനകൾ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഗോവയിലും ഡൽഹിയിലും BJP പ്രവർത്തകർ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മത സാമുദായിക വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്നതാണ് ആരോപണം. അതേസമയം നാദബ് ലാബിഡിനോട് വിഷയത്തിൽ ക്ഷമ ചോദിക്കാൻ ഇസ്രായേൽ ആവശ്യപ്പെടുമെന്നും വിവരമുണ്ട്. R. രാധാകൃഷ്ണൻ, 24 ഡൽഹി. ഹൈദരാബാദിൽ നാടകീയ രംഗങ്ങൾക്ക് വഴിവെച്ച് YSRTP അധ്യക്ഷ YS ശർമിള റെഡ്ഡിയുടെ പ്രതിഷേധം. മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ വീട്ടിലേക്കുള്ള കാർ യാത്ര പോലീസ് തടഞ്ഞതിനെ തുടർന്നായിരുന്നു സംഘർഷാവസ്ഥ. കാറിലിരുന്ന് പ്രതിഷേധിച്ച ശർമിളയെ കാർ ഉൾപ്പെടെ ക്രെയിൻ ഉപയോഗിച്ച് കെട്ടിവലിച്ചാണ് സ്റ്റേഷനിൽ എത്തിച്ചത്. 223 ദിവസം നീണ്ട പദയാത്രയ്ക്കിടെ ഇന്നലെ വാറങ്കലിൽ വെച്ചാണ് ശർമിളയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. TRS പ്രവർത്തകർ പ്രചാരണ വാഹനം കത്തിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ സംഘർഷം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പോലീസ് നടപടി. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് തകർന്ന കാറുമായി ശർമിളയും പ്രവർത്തകരും മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ വസതിയായ പ്രഗതി ഭവനിലേക്ക് യാത്ര നടത്തിയത്. യാത്ര പോലീസ് തടഞ്ഞതോടെ കാറിലിരുന്ന് തന്നെ ശർമിള പ്രതിഷേധം തുടർന്നു. പിന്നീട് ക്രെയിൻ എത്തിച്ച് കാർ ഉൾപ്പെടെ കെട്ടിവലിച്ച് ശർമിളയെ SR നഗർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. ഇവിടെ എത്തിയും കാറിൽ നിന്നിറങ്ങാൻ വിസമ്മതിച്ചതിനാൽ കാറിന്റെ ലോക്ക് തകർത്താണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. വ്യാപകമായ പ്രതിഷേധമാണ് മുഖ്യമന്ത്രിയുടെ വീടിന് മുമ്പിലും പോലീസ് സ്റ്റേഷന് മുന്നിലും YSRTP പ്രവർത്തകർ നടത്തിയത്. നിരവധി പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് ശർമിളയുടെ പ്രജാപ്രസ്ഥാനം പദയാത്ര നടക്കുന്നത്. യാത്രക്കിടെ രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രിയെ വിമർശിച്ചതോടെയാണ് TRS പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതിനു പിന്നാലെയായിരുന്നു വാറങ്കലിൽ ഇന്നലെ നടന്ന ആക്രമണം. 24 ഹൈദരാബാദ്.
മുസ്ലിം വിവാഹങ്ങൾ പള്ളിക്കുള്ളിൽ വെച്ച് നടത്തണമെന്ന പള്ളി കമ്മിറ്റി തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സംസ്ഥാന വഖഫ് ബോർഡിന്റെ വിശദീകരണം തേടി. ഇരാറ്റുപേട്ട തെക്കേക്കര ജുമാ മസ്ജിദിലെ വിവാഹങ്ങൾ പള്ളികളിൽ വെച്ച് നടത്തണമെന്ന തീരുമാനം ചോദ്യം ചെയ്ത് ഹുസൈൻ വലിയ വീട്ടിലെന്നയാളാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. വധുവരന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് വീടുകളിലും ഓഡിറ്റോറിയങ്ങളിലും നിക്കാഹ് നടത്തിയിരുന്ന പാരമ്പര്യമാണ് ഉണ്ടായിരുന്നതെന്നും അടുത്ത കാലത്താണ് നിക്കാഹ് പള്ളിയിൽ വെച്ച് നടത്തണമെന്ന തീരുമാനം എടുത്തതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. സ്ത്രീകൾക്കും അമുസ്ലിങ്ങൾക്കും ഈ നിബന്ധന മൂലം പള്ളികളിൽ പ്രവേശിക്കാൻ സാധിക്കില്ലെന്നും ഹർജിക്കാരൻ ആരോപിക്കുന്നു. പള്ളികളിൽ നടക്കുന്ന മതപ്രഭാഷണ പരമ്പരകളിലും ഉറൂസുകളിൽ ജാറങ്ങളിലും സ്ത്രീകൾ പ്രവേശിക്കാറുണ്ട്. എന്നാൽ നിക്കാഹിന് മാത്രം സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തത് ഇസ്ലാമിക മതാചാരങ്ങളിൽപ്പെട്ടതല്ലെന്നും ഹർജിക്കാരൻ വാദിക്കുന്നു. സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഐസിയുവിലും വാർഡിലും കൂട്ടിരിപ്പിന് അനുമതി ഇനി ഒരാൾക്ക് മാത്രം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആഭ്യന്തര വകുപ്പിന്റെ സഹകരണത്തോടെ പോലീസ് ഔട്ട്പോസ്റ്റ് രൂപീകരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യമന്ത്രി, പോലീസ്, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, പി ജി ഡോക്ടർമാർ എന്നിവരുടെ യോഗം വിളിച്ചത്. ഐസിയുവിലുള്ള രോഗിക്ക് ഐസിയുവിന് പുറത്തും വാർഡിലുള്ള രോഗിക്ക് വാർഡിലും കൂട്ടിരിപ്പിന് ഇനി മുതൽ ഒരാളെ മാത്രമേ അനുവദിക്കൂ. കൂടുതൽ പരിചരണം ആവശ്യമുള്ള രോഗികൾക്ക് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രം ഒരാളെ കൂടി പ്രത്യേക പാസ് വഴി അനുവദിക്കും. ആശുപത്രി സന്ദർശന സമയം വൈകുന്നേരം 3:30 മുതൽ 5:30 വരെ. അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് പോലീസ് എയ്ഡ് പോസ്റ്റിലുള്ള പോലീസിന്റെയും സെക്യൂരിറ്റി ചീഫിന്റെയും നമ്പറുകൾ എല്ലാ ജീവനക്കാർക്കും ലഭ്യമാക്കും. അലാം സംവിധാനം നടപ്പിലാക്കും. ആരോഗ്യ പ്രവർത്തകർക്കു നേരെയുള്ള ആക്രമണങ്ങളിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു. 24 തിരുവനന്തപുരം. സുരക്ഷയുടെ പേരിൽ വിദ്യാർത്ഥിനികളെ നിയന്ത്രിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ലെന്ന് ഹൈക്കോടതി. പെൺകുട്ടികളുടെ ഹോസ്റ്റലിലെ നിയന്ത്രണം ആണധികാര വ്യവസ്ഥയുടെ ഭാഗമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഹോസ്റ്റലിലെ നിയന്ത്രണം ചോദ്യം ചെയ്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾ സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. സുരക്ഷയുടെ പേരിൽ വിദ്യാർത്ഥികൾ ക്യാമ്പസിനുള്ളിൽ പോലും ഇറങ്ങരുത് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നും കോടതി ചോദിച്ചു. വിദ്യാർത്ഥികളുടെ ജീവനും മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ പോലും സംരക്ഷണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണോ എന്ന് സർക്കാരിനുള്ളതെന്നും കോടതി ചോദിച്ചു. പെൺകുട്ടികളുടെ ഹോസ്റ്റലുകളിൽ രാത്രി 9:30 ശേഷം നിയന്ത്രണം വെച്ചതിന്റെ കാരണം വ്യക്തമാക്കാൻ സർക്കാർ ഹൈക്കോടതി നിർദ്ദേശം നൽകി. കോളിവുഡ് ചിത്രമായ അവതാർ 2 തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കില്ലെന്ന് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോഗ്. സിനിമ തിയേറ്ററുകളിൽ നൽകുന്നതിന് ഉടമകൾ കൂടുതൽ തുക ചോദിച്ചതുകൊണ്ടാണ് നടപടി. കളക്ഷൻ വിഭാഗത്തിന്റെ 60% നൽകണം, 3 ആഴ്ച ചിത്രം പ്രദർശിപ്പിക്കണം എന്നീ വിതരണ കാർഡ് ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഫിയോഗ് പ്രസിഡന്റ് കെ വിജയകുമാർ പറഞ്ഞു. ഫിയോഗിന്റെ അംഗങ്ങൾ ഒഴികെയുള്ള മറ്റാർക്കും ചിത്രം പ്രദർശിപ്പിക്കുന്നതിൽ വിലക്കേർപ്പെടുത്തിയിട്ടില്ലെന്നും ഫിയോഗ് വ്യക്തമാക്കി. പത്തനംതിട്ട ആങ്ങമൊഴി കോട്ടമൺ പാറയ്ക്ക് സമീപം KSEB കരാർ തൊഴിലാളിയെ കടുവ ആക്രമിച്ചു. സീതത്തോട് സ്വദേശി ഹുസൈനാണ് പരിക്കേറ്റത്. 220 KVLന്റെ അടിക്കാടുകൾ വെട്ടുന്ന ജോലിക്കിടെയായിരുന്നു ആക്രമണം. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സീതത്തോട് കോട്ടമൺ പാറയ്ക്ക് സമീപം KSEB കരാർ തൊഴിലാളിയെ കടുവ ആക്രമിച്ചത്. 220 KV വൈദ്യുതി ലൈനിന്റെ ചുറ്റുമുള്ള അടിക്കാടുകൾ തെളിക്കുന്ന ജോലിക്കായാണ് തൊഴിലാളികൾ കോട്ടമൺ പാറയിലെത്തിയത്. ജോലി ചെയ്യുന്നതിനിടെയാണ് വനത്തിനുള്ളിൽ നിന്ന് ചാടിയെത്തിയ കടുവ അനുകുമാർ എന്ന ഹുസൈനെ ആക്രമിച്ചത്. കടുവയുടെ പിടിയിൽ നിന്ന് ഹുസൈൻ രക്ഷപ്പെട്ടെങ്കിലും രണ്ടാമതും കടുവ ഹുസൈനെ കടിച്ചു വലിക്കുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ കയ്യിലുള്ള ആയുധങ്ങളും മറ്റുമായി ഓടിയെത്തിയപ്പോഴാണ് കടുവ ഹുസൈനെ വിട്ട് കാട്ടിലേക്ക് തിരികെ പോയത്. ഗുരുതരമായി പരിക്കേറ്റ ഹുസൈനെ ഉടൻ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. 14 തൊഴിലാളികളാണ് സംഭവ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നത്. KCV ക്ക് വേണ്ടി കാട് വെട്ട്, പവർ ലൈന്റെ അടിക്കാട് വെട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 18 പണിക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുക, കാട് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് ഈ അനുകുമാറിനെ കടുവ വന്നത്. കോട്ടമൺ പാറയിൽ നിന്ന് 4 കിലോമീറ്റർ ഉള്ളിലായി വനത്തോട് ചേർന്ന പ്രദേശത്തായിരുന്നു KCBയുടെ കരാർ ജോലിക്കാർ. പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യവും പതിവാണെന്ന് നാട്ടുകാർ പലതവണ പരാതിപ്പെട്ടിരുന്നു. ഇതിനിടെയാണ് മനുഷ്യന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായത്. 24 പത്തനംതിട്ട. ലേറ്റ് നൈറ്റ് ന്യൂസ് പൂർത്തിയാകുന്നു.